കാസ്റ്റിൻ കൗച്ച് തൻ്റെ കാലത്തും സിനിമയിലുണ്ടായിരുന്നുവെന്ന സുപർണ ആനന്ദ്. എന്നാൽ തന്നോട് സംവിധായകർ മാന്യമായാണ് പെരുമാറിയത്. അവസരം ലഭിച്ചാൽ മലയാളത്തിൽ ഇനിയും അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും സുപർണ ന്യൂസ് എൻ്റിനോട് പറഞ്ഞു. ഈ വാർത്ത. സുപർണ ആനന്ദ് എന്ന പേര് മലയാളികൾക്ക് അത്ര പരിചിതമല്ല. എന്നാൽ വരണ്ടുണങ്ങിയ അംഗരാജ്യത്തിലേക്ക് ഋഷി ശൃംഗനെ വശീകരിച്ചെത്തിച്ച വൈശാലിയെ ആരും മറന്നിട്ടില്ല. I'm very happy to be here today also, and definitely I want to be a part of the Malayalam cinema. ഇപ്പോഴത്തെ പ്രായത്തിന് അനുയോജ്യമായ വേഷം ലഭിച്ചാൽ മലയാളത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. പല ഭാഷകളിൽ അഭിനയിച്ചുവെങ്കിലും 30 വർഷത്തിന് ശേഷവും മലയാളികൾ എന്നെ ഇഷ്ടപ്പെടുന്നു. കാസ്റ്റിംഗ് കൗച്ച് അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു. എന്നാൽ തന്നോട് സംവിധായകർ മാന്യമായാണ് പെരുമാറിയത്. No, no, I think there's always casting couch and everything happens in the industry. Well, let it be Kerala industry, let it be any other industry. I've been lucky, I would say that. And it's sad when people have to go through that. Purusha kendrikrithamaana innum cinema. സിനിമയിലെ വനിതാ കൂട്ടായ്മകളെ സ്വാഗതം ചെയ്യുന്നു. ആൾക്കൂട്ട ആക്രമണം പോലുള്ള സംഭവങ്ങളൊന്നും ആവർത്തിക്കരുത് എന്നാണ് ആഗ്രഹം. എന്നാൽ കലാകാരന്മാർ പ്രധാനമന്ത്രിക്ക് കത്തയച്ച വിഷയത്തിൽ പ്രതികരിക്കാനുള്ള അറിവ് തനിക്കില്ലെന്നും സുപർണ പറഞ്ഞു. യു നോ ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ആസ് ഐ സെഡ് ദാറ്റ് ആർ സൊസൈറ്റി ഹാസ് എവോൾവ്ഡ് സോ വി ഓൾ ഹാവ് ടു എവോൾവ് വാട്ട് ഈസ് ദിസ് മോബ് ലിഞ്ചിങ് ആൻഡ് തിങ്സ് ഹാപ്പനിങ് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ഓഫ് ലൈഫ് വി ഓൾ ഹാവ് ഗ്രോൺ ഓവർ ദ ഇയേഴ്സ് 2 പതിറ്റാണ്ടിലേറെയായി സിനിമാ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സുപർണ കുടുംബത്തോടൊപ്പം ഇപ്പോൾ ഡൽഹിയിലാണ് താമസം. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി.